അതെ, ഒരുപാട് വിശേഷങ്ങളുണ്ട്. സ്റ്റുഡിയോയിലൊക്കെ തന്നെ നിരവധിയായിട്ടുള്ള കലാകാരന്മാർ കലാകാരികളൊക്കെ വരുന്ന കാഴ്ചകൾ കാണുന്നു. കലോത്സവത്തിന്റെ രണ്ടാമത്തെ ദിവസം എത്തുമ്പോൾ പോരാട്ടം കുറച്ചുകൂടി മുറുകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഇന്നലെ മാത്രം ഏതാണ്ട് 59 മത്സരങ്ങളായിരുന്നു, ഇന്നും അതിന് സമാനമായ രീതിയിലുള്ള മത്സരങ്ങളുണ്ടൊപ്പം 24 വേദികളും ഇന്ന് സജീവമാകുകയാണ്. ഇന്നലെ 23 വേദികളിൽ മാത്രമേ മത്സരങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇന്ന് 24 വേദികളിലും മത്സരങ്ങളുണ്ട്. അതനുസരിച്ചുള്ള ചില ചില പൊട്ടലും ചിറ്റിലൊക്കെ ഇന്ന് നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. കാരണം ചില ഈ നാടൻ പാട്ടുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്ന സാഹചര്യം, ശബ്ദ സംവിധാനവുമായി ബന്ധപ്പെട്ട് ചില തരത്തിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായി, അതൊരു വലിയ ചെറിയ പ്രതിഷേധത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ അതെല്ലാം തന്നെ മറികടന്നുകൊണ്ട് കലോത്സവം അതിൻ്റെ കലയുടെ മഹാപൂരം നമുക്ക് മുന്നിൽ, ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം നമുക്ക് ഒരു കുട്ടി അതിഥി ഉണ്ട്, ഒരു അതിഥി അതിഥികൾ നമ്മോടൊപ്പം ഉണ്ട്. ഏതായിരുന്നു ഐറ്റം? ലൈറ്റ് മ്യൂസിക്. ലൈറ്റ് മ്യൂസിക് ആണ്. ലളിതഗാനം. എ ഗ്രേഡ് ഉണ്ട്. അപ്പോ എബി, നമ്മുടെ കുട്ടികളൊന്നും ചില്ലറക്കാരല്ല. ഉച്ചയുടെ ഈ ഒരു അല്ലേ, ചൂടിന്റെ ഒരു കാഠിന്യം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ലൈറ്റ് മ്യൂസിക്കിലേക്ക് പോകാൻ ലൈറ്റ് മ്യൂസിക് എന്നുള്ള പേരിൽ മാത്രമേ ഉള്ളു അല്ലേ, അത്യാവശ്യം ഈ സംഗതികളൊക്കെ ഉള്ള സംബോധനയാണ് നമ്മൾ എല്ലാവരും. നമ്മളൊക്കെ പറയുമ്പോൾ ലൈറ്റ് മ്യൂസിക് ആണെന്ന് പറയും, പക്ഷെ അത്ര ലൈറ്റ് അല്ല ലൈറ്റ് മ്യൂസിക് എന്നുള്ളതാണ് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. എങ്ങനെയാ റിസൾട്ട്? എങ്ങനെയായിരുന്നു? എ ഗ്രേഡ് ആയിരുന്നു റിസൾട്ട്. എ ഗ്രേഡ് ആയിരുന്നു. ഇനി എന്തെങ്കിലും മത്സരങ്ങളില്? ഇനി ഗ്രൂപ്പ് സോങ് ഉണ്ട്, പാട്രിയോട്ടിക് ഉണ്ട്, നാളെ മറ്റന്നാളായിട്ട്. അപ്പൊ ഇവിടെ ഉണ്ട്, അപ്പൊ നമുക്ക് ഇനിയും കാണാം. അപ്പോ ഇനിയുള്ള മത്സരങ്ങളിൽ അങ്ങനെ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കായിരുന്നു. എവിടെന്നാണ് പറഞ്ഞേ? പാലക്കാട്. പാലക്കാട് നിന്നാണ്. പാലക്കാട് ഒരുപാട് കലാകാരന്മാര് ഒക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. കൊല്ലവും അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തുന്ന കലാകാരന്മാർക്കും കലാകാരികൾക്കും നമ്മൾ ചെറിയൊരു ഉപഹാരം കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സമ്മാനം നൽകുകയാണ്. ഇനിയും ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യാണ്. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കലാകാരന്മാരും കലാകാരികളുമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉറുദു അനാമിക എന്നാണ് കുട്ടിയുടെ പേര്. അനാമിക, ഇന്ന് അനാമിക.